അപ്പൊ നമ്മൾ ഇനി അതിന്റെ തിയറിയിലേക്ക് പോവാം, രാമൻ സ്പെക്ട്രോപിന്റെ തിയറിയിലേക്ക് പോവാം. നമ്മൾ മനസ്സിലാക്കി, വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ട്രാൻസ്പാരന്റ് സബ്സ്റ്റൻസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ദ റേഡിയേഷൻ എനർജി സ്കാറ്റർഡ്. ഇഫ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഓർ റേഡിയേഷൻ ഓഫ് എ വെരി നാരോ ഫ്രീക്വൻസി ബാൻഡ് ഈസ് യൂസ് ദ സ്കാറ്റർഡ് എനർജി will consist almost entirely of radiation of the incident frequency. We call it as a Rayleigh scattering. Certain discrete frequencies above and below that of the incident beam will be scattered. It is this which is referred to as the Raman scattering. So, we will discuss this in the video. We will go to quantum mechanics. The quantum theory of Raman effect. അപ്പൊ ജസ്റ്റ് ബേസിക് മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളും ഇതിന്റെ ക്വാണ്ടം തിയറി ക്ലാസിക്കൽ തിയറി നമുക്ക് എഴുതാം, നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. പിന്നെ വേറെ ഇനി രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്ന ഒരു എന്തെങ്കിലും മോളിക്കുള്ള സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യം കൂടി കൊടുക്കാൻ പറ്റും. ഈ നമ്മൾ പറഞ്ഞ ബേസിക് രാമൻ സ്പെക്ട്രോസ്കോപ്പിന്റെ ബേസിക്സ് അതിന്റെ ക്വാണ്ടം തിയറി ക്ലാസിക്കൽ തിയറി ഒക്കെ നമുക്ക് എസ് എ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ രീതിയിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്താന്ന് മനസ്സിലായിരുന്ന നല്ല ബോധ്യമുണ്ടാവും, അയാളെ ഇംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ ഹിയർ ട്രീറ്റ്സ് റേഡിയേഷൻ of frequency nu as consisting of a stream of particles called photons having energy h nu. Photons can be imagined to undergo collisions with molecules, and if the collision is perfectly elastic they will be deflected unchanged. A detector placed to collect energy at right angles to an incident beam will thus receive photons of energy h nu. However, it may happen that energy is exchanged between the photon and the molecule during a collision. Such collisions are called inelastic collision. The molecule can gain or lose amounts of energy during the inelastic collision in accordance with the quantum laws. That is the energy change delta E joules. That is to say, delta E must represent a change in the vibrational or rotational energy of the molecule or ant. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, we can combine rotational and vibrational levels. If the molecule gains energy delta E, the photon will be scattered with energy h nu minus delta E. And the equivalent radiation will have a frequency nu minus delta E by H. Conversely, if the molecule loses energy delta E, the scattered frequency will be nu plus delta E by H. So, molecule energy absorb ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന പുറത്തു വരുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ന്യൂ മൈനസ് ഡെൽറ്റ ഇ ആണ്. When the molecule is in the excited state and it loses energy, then നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ആ എനർജി എനർജി എന്ന് പറയുന്ന ഫ്രീക്വൻസി ഔട്ട് ഗോയിങ് ഫ്രീക്വൻസി വിൽ ബി ഇൻസിഡന്റ് ഫ്രീക്വൻസി പ്ലസ് ഡെൽറ്റ ഇ ബൈ എച്ച്. ജനറൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. Then radiation scattered with frequency lower than that of the incident beam is referred to as Stokes radiation, while that at higher frequency is called anti-Stokes radiation. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് സ്റ്റോക്സ് ലൈനും ആൻറ്റി സ്റ്റോക്സ് ലൈനും. അപ്പോൾ സ്റ്റോക്സ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ ഫ്രീക്വൻസി ദ സ്കാറ്റേർഡ് ഫ്രീക്വൻസി which is lower than that of the incident beam. Anti-stoke എന്ന് പറയുമ്പോൾ the scattered frequency is higher than the incident frequency. Since the former is accompanied by an increase in molecular energy, loss ചെയ്യുന്നില്ല, energy loss ചെയ്യുമ്പോൾ the molecule gain energy, while the latter involves a decrease. അപ്പോൾ മോളിക്കൂള് എനർജി
ഗെയിൻ ചെയ്യുന്നു അല്ലേ ഡിക്രീസ് ഇൻ എനർജി വിച്ച് ഓൺലി ഒക്കേഴ്സ് ഇൻ ദ മോളിക്യൂൾസ് ഒറിജിനലി ഇൻ എക്സൈറ്റഡ് ഓർ വൈബ്രേഷൻ എനർജി സ്റ്റേറ്റ് സ്റ്റോക്സ് റേഡിയേഷൻ ഈസ് ജനറലി മോർ ഇൻറ്റൻസ് ദാൻ ആന്റി സ്റ്റോക്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ക്ലാസിക്കൽ തിയറി നമ്മൾ നോക്കാം ഇവിടെയാണ് നമ്മൾ പോളറൈസബിലിറ്റി ഒക്കെ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിക്കൽ തിയറി ഓഫ് റാമൻ എഫക്ട് ഈസ് കണക്ഷൻ വിത്ത് ദ പോളറൈസബിലിറ്റി ഓഫ് എ മോളിക്യൂൾ വെൻ എ മോളിക്യൂൾ ഈസ് പുട്ട് ഇൻ ടു എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് സഫേഴ്സ് സം ഡിസ്റ്റോർഷൻ അപ്പൊ നമ്മൾ ഒരു മോളിക്യൂളെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഇലക്ട്രിക് ഫീൽഡ് മോളിക്യൂൾസിലുള്ള ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ ക്ലൗഡ് നെഗറ്റീവ് ചാർജാണ് ദേ സെപ്പറേറ്റ് അല്ല ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഫീൽ ചെയ്യും സോ ദർ വിൽ ബി എ പോളറൈസേഷൻ ഇൻ ദി മോളിക്യൂൾ ദി സെപ്പറേഷൻ ഓഫ് ചാർജ് സെന്റേഴ്സ് കോസസ് ആൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ടു ബി സെറ്റപ്പ് ഇൻ ദി മോളിക്യൂൾ and the molecule is said to be polarized the size of the induced dipole mu depends both on the magnitude of the applied field e and we may write the induced dipole moment mu is equal to alpha e or mu is proportional to applied electric field e where alpha the constant the polarizer the proportionality constant alpha is known as the polarizability of the molecule now we consider a first a diatomic molecule such as H2 okay. the polarizability is anisotropic namuka 4.1 a figure nokka 4.1 okay H2 molecule ana ഇതിന്റെ പോളറൈസബിലിറ്റി കാണിച്ചിട്ടുള്ള ഡയഗ്രാം എലിപ്സോയിഡ് കാണിച്ചിട്ടുണ്ട് സർക്കിൾ കാണിച്ചിട്ടുണ്ട് ഈ പോളറൈസേഷൻ കാണിക്കാൻ നമ്മൾ എലിപ്സോയിഡ് റെപ്രസെന്റ് ചെയ്യുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും കേട്ടോ ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് ഫോമിംഗ് ദ ബോണ്ട് ആർ മോർ ഈസിലി ഡിസ്പ്ലേസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് അലോങ് ദി ബോണ്ട് ആക്സിസ് than one across this direction it is found that the induced dipole moment for a given field applied along the axis is approximately twice as large as that induced by the same field applied across the axis fields in other directions induce intermediate dipole moments ഇത് ബോണ്ട് ആക്സിസിൽ കാണുന്ന പോളറൈസബിലിറ്റി ഇത് ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ സിൻസ് ദ പോളറൈസബിലിറ്റി ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ ഈസ് ദ സെയിം ഫോർ ഓൾ ഡയറക്ഷൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ബോണ്ട് ആക്സിസ് ദി എലിപ്സോയിഡ് ഹാസ് എ സർക്കുലർ ക്രോസ് സെക്ഷൻ ഇൻ ദിസ് ഡയറക്ഷൻ ദസ് ഇറ്റ്സ് ഷേപ്പ് റാദർ ലൈക്ക് എ ടാൻജറിൻ All diatomic molecules, for example, CO, HCl, and linear polyatomic molecules, for example, CO2, triple bond CH, etc., having ellipsoid of the same general shape, differing only in the relative sizes of their major and minor axes. So, another E. പോളറൈസബിലിറ്റി എലിപ്സോയിഡ് നിങ്ങൾ വരയ്ക്കുക കേട്ടോ എച്ച് ടു പറയുക അല്ലെങ്കിൽ ഡയറ്റമിക് മോളിക്യൂൾ എഴുതി വെച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എലിപ്സോയിഡ് നിങ്ങൾക്ക് വരയ്ക്കുക പോളറൈസബിലിറ്റി കാണിക്കാൻ വേണ്ടി വെൻ എ സാമ്പിൾ ഓഫ് സച്ച് മോളിക്യൂൾ ഈസ് സബ്ജക്റ്റഡ് ടു എ ബീം ഓഫ് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ന്യൂ ദ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ബൈ ഈച്ച് മോളിക്യൂൾ ദർ ഈസ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ E equal to E zero sine 2 pi nu t and incident light in the garuda
and thus the induced dipole also undergoes oscillations of frequency nu. That is, from this mu equal to alpha equation, we substitute this A0 sin 2 pi mu t here. So this dipole moment depends on the frequency of the incident radiation. Such an oscillating dipole emits, now the dipole is oscillating, emits radiation of its own oscillation frequency, and we have immediately the classical explanation of Rayleigh scattering. This is the classical explanation of the Rayleigh scattering. If in addition the molecule undergoes some internal motion such as vibration or rotation which changes the polarizability periodically, then the oscillating dipole will have superimposed upon it the vibrational or rotational oscillation. For example, vibrational frequency nu by v which changes the polarizability, we can write alpha equal to alpha 0 alpha naught plus beta sin 2 pi nu vibration into t, where alpha 0 is the equilibrium polarizability, beta represents the rate of change of polarizability with the vibration. Then we will substitute this information, this statement in the mu is equal to alpha equation. Now we have alpha I'm going to substitute it in the alpha 0 plus beta sin 2 pi nu vibration into t, e equal to e 0 sin 2 pi nu t. So then using the trigonometric relation sin a sin b equal to half into cos a minus b minus cos a plus b എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഈക്വൽ ടു ആൽഫ സീറോ ഇ സീറോ സൈൻ ടു പൈ യു ടി പ്ലസ് ഹാഫ് ബീറ്റ ഇ സീറോ കോസ് ടു പൈ ന്യൂ മൈനസ് ന്യൂ വൈബ്രേഷൻ ടി മൈനസ് കോസ് ടു പൈ ന്യൂ പ്ലസ് ന്യൂ വൈബ്രേഷൻ ടി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഇതുവരെ അറിഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ ഈ ട്രിഗണോമെട്രിക് റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. And thus the oscillating dipole has frequency components nu plus or minus nu vibration. Okay, if the vibration Stoke line or undisturbed, if the vibration does not alter the polarizability of the molecule, then beta equal to zero, then we will have only this statement, Rayleigh scattering. That is, the dipole oscillates only at the frequency of the incident radiation. And the same is true for rotation also. And thus we have the general rule. General rule. In order, the general rule is that in order to be Raman active, a molecular rotation or vibration must cause some change in a component of the molecular polarizability. A change in polarizability is of course reflected by a change in either the magnitude or the direction of the polarizability ellipsoid. Okay. We must remember that the oscillating electric field which we wish to apply for Raman spectroscopy is usually that of radiation in the visible or ultraviolet region, that is having a wavelength of some 1 micrometer to 10 nanometer. And we use the Raman spectroscopy wavelength. Molecular bones, on the other hand, they have dimensions of only some 0.1 nanometer. So we cannot expect our radiation to probe the finer details of bond polarizability. Even the hardest of X-rays can scarcely do that. Instead, the radiation can only sense the average polarizability in various directions through the molecule and the polarizability ellipsoid. അപ്പോൾ നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ ഇത് നിങ്ങൾ റാമൻ സ്പെക്ട്രോസ്കോപ്പി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസിക്കൽ തിയറി ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി നിങ്ങൾക്ക് വരച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയെന്ന് നല്ലതായിരിക്കും. അപ്പോൾ എച്ച് ടു ഒന്റെ പോളറൈസബിലിറ്റി എലിപ്സോയിഡ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആവാം. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് പോളറൈസബിലിറ്റി എലിപ്സോയിഡ് നിങ്ങൾക്ക് വരച്ച് കാണിക്കും. In the particular case of H2O, the polarizability is found to be different along all three of the major axes of the molecule.
And so all three of the ellipsoidal axes are also different. Other such molecules, for example H2S or SO2, have similarly shaped ellipsoid but with different dimensions. Symmetric top molecules, because of their axial symmetry, have polarizability ellipsoid rather similar to those of linear molecules, that is with a circular cross section or triangles to their axis symmetry. നമ്മൾ സിലബസിൽ പറയുന്ന സി എച്ച് സി എൽ ത്രീ ആണോ പറയുന്നത്? അല്ല, സി എച്ച് സി എൽ ത്രീ, സി എച്ച് സി എൽ ത്രീ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം സി എച്ച് സി എൽ ത്രീയിലേക്ക് വരാൻ. സി എച്ച് സി സി എച്ച് സി സി എൽ ത്രീൻ്റെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ എഴുതാൻ പറ്റും. കുറേ മോളിക്യൂൾ സച്ച് ആസ് ക്ലോറോഫോം, സി എച്ച് സി എൽ ത്രീ, അതിൻ്റെ ഫോർ ഫിഗർ കാണിക്കുന്നുണ്ട്, ഫോർ പോയിന്റ് ത്രീ സി എച്ച് സി സി എച്ച് സി എൽ ത്രീ ഉണ്ട്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. ഇത് സിലബസിലുള്ളതാണ്, അവർ ചോദിക്കാൻ സാധ്യതയുള്ള 100% സാധ്യതയുള്ള പോർഷനാണ്. പോളറൈസബിലിറ്റി എലിപ്സോയിഡ് ആണ് ഈ വരച്ചിട്ടുള്ളത്. നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. Where the chlorine atoms are bulky, the usual tendency is to draw the polarizability surface as egg-shaped, fatter at the chlorine-containing end. This is not the polarizability ellipsoid for chloroform is shown in Figure 4.3b. Chloroform the since the polarizability is greater across the symmetric axis, the minor axis of the ellipsoid lies in this direction. Similar molecules are of, for example, CH3Cl and NH3. Finally, spherical top molecules such as CH4, CCl4, SiH4, etc. have spherical polarizability surfaces since they are completely isotropic as far as incident radiation is concerned. അങ്ങനെ അടുത്ത ജോലിയിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.